കൃഷി ദുരഭിമാന കൊലപാതകത്തിൽ പ്രതികൾക്ക് ജീവപര്യന്തം. കൊല്ലപ്പെട്ട അനീഷിന്റെ ഭാര്യ, പിതാവ് പ്രഭുകുമാർ, അമ്മാവൻ സുരേഷ് എന്നിവരെ പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി അനീഷിന്റെ ഭാര്യയുടെ പരാതിയിൽ ഭാര്യയുടെ പിതാവ് പ്രഭുകുമാർ, അമ്മാവൻ സുരേഷ് എന്നിവരെയാണ് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 50,000 രൂപ പിഴയും കോടതി വിധിച്ചു. ഈ തുക അനീഷിന്റെ ഭാര്യ ഹരിതയ്ക്ക് നൽകണമെന്നുള്ള നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ വിധിയിൽ തൃപ്തിയില്ല, വധശിക്ഷയാണ് പ്രതീക്ഷിച്ചതെന്നായിരുന്നു ഹരിത പ്രതികരിച്ചത്. തനിക്കും അനീഷിന്റെ മാതാപിതാക്കൾക്കും ഇപ്പോഴും ഭീഷണിയുണ്ടെന്നും ഹരിത മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. ഞങ്ങൾ ഇരട്ട ജീവപര്യന്തമാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ അതൊന്നും അല്ല അവർക്ക് കൊടുത്തത്. വസ്തുശാവശ്യപ്പെട്ടത് വധശിക്ഷയായിരുന്നു. അതെ, ഈ ഗൂഢാലോചന ഉൾപ്പെടെ ഒന്നും തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതൊന്നും അവരില്ല. ഹരിതയ്ക്ക് ഈ വിചാരണ ഘട്ടത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ നേരിട്ടിരുന്നോ? ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു, ആൾക്കാരുടെ അടുത്ത് എങ്ങും കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. അതാരാണ് ഭീഷണിപ്പെടുത്തിയത്? അവ അവരുടെ വീട്ടുകാർ തന്നെയാണ്. അതായത് എതിരായി മൊഴി നൽകരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു? അതെ. അവിടുന്ന് വീട്ടിൽ നിന്ന് ആൾക്കാരെന്നൊക്കെ പറഞ്ഞയച്ചിട്ടും അങ്ങനെയൊക്കെ എന്നെയും കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തിയുണ്ടായിരുന്നത്. അല്ല അല്ല, അവിടുത്തെ പരിസരത്തിലുള്ള ആൾക്കാരാണ്, അവരുമായി ബന്ധപ്പെട്ട ആളുകള്. കുടുംബാംഗങ്ങൾ ആരെങ്കിലും വന്ന് പിന്നീട് വന്ന്? ഇല്ല. തനിക്കും അനീഷിന്റെ കുടുംബത്തിനും ഭീഷണി നിൽക്കുന്നു. പ്രതീക്ഷിച്ച ഇരട്ട ജീവപര്യന്തമോ വധശിക്ഷയോ ഹരിത മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. ഈ ശിക്ഷാവിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് അനീഷിന്റെ കുടുംബവും ഹരിതയും ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ശിക്ഷ പോരാ എന്ന് തന്നെയായിരുന്നു അനീഷിന്റെ മാതാപിതാക്കളുടെയും പ്രതികരണം. സർക്കാരുമായി കൂടിയാലോചിച്ച് അപ്പീൽ പോകുമെന്നും കുടുംബം പറയുന്നു. സർക്കാർ അപ്പീൽ പോകണമെന്നുള്ള ആവശ്യവും അനീഷിന്റെ കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. സർക്കാർ അപ്പീലിന് പോകാൻ തീരുമാനം. ഞങ്ങൾ രണ്ടോ മൂന്ന് ജീവപര്യന്ത പ്രതീക്ഷിച്ചു. ഒരു മാതൃകാപരമായ വിധി വേണമെന്നുള്ളതിനാണ്. അതെ, അതെ വേണം. രണ്ടോ മൂന്നോ ജീവപര്യന്തം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. ഈ ശിക്ഷ മതിയാകില്ല എന്നുള്ളതാണ്. മതിയാകുന്ന അതുകൊണ്ട് ഞങ്ങൾ സർക്കാരിന്റെ അപ്പീലിന് പോകും. കിട്ടണം എന്നാണ്. ഈ കോരതയ്ക്ക് ഈ വിധി പോരാ, അതാണ് ഞങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു. രണ്ടു മൂന്ന് ജീവപര്യന്തം കിട്ടുന്ന ഉടൻ തന്നെ ഞങ്ങൾ സർക്കാരായിട്ട് പോകും. സ്നേഹിച്ച് കൊണ്ടുവന്നൊരു കുറ്റമല്ലേ ചെയ്തത്? എന്റെ മകന് വേറൊരു തെറ്റ് എന്റെ മകൻ ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. ഇവരെ ഇവരെ ചിരിച്ചിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഇവർ കോടതി വന്നിട്ട് പോലീസ് പോലും നോക്കി നിൽക്കുമ്പോ ഈ പറയുന്ന സംഭവം ഇപ്പോഴും ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെന്താണ്, ഉറപ്പാണ്, സത്യമാണ്. അതായത് ഒരിക്കലും അപ്പൊ പോലീസിന്റെ സംഗതി ഇതുപോലെയുള്ള സംഭവമാണ് ഇവർ കാണിക്കുന്നത് ഒരിക്കലും. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലോ, മിന്നാന്ന് പറഞ്ഞു ഞാൻ ഡിവൈ എല്ലാം ഉള്ള സംഭവമാണ്. പക്ഷെ ഒരിക്കലും ഞാൻ പറയട്ടെ, ഇങ്ങനൊരു കൊലപാതകം നടക്കരുത് ഞാൻ കേരളത്തിൽ പറഞ്ഞായിരുന്നു. ടീമിന്റെ കേസാണ് ഏറ്റവും വലിയ സംഭവം ഉണ്ടായത് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പൊ എന്റെ അനിയന്റെ കേസാണ് ഏറ്റവും വലിയ സംഭവമായിട്ട് ഉണ്ടാക്കിയത്. ഇവരിന്നിട്ട് പറയുമ്പോ ഇവരുടെ അടുത്ത് ഞാൻ ഇതാക്കുമ്പോ പുള്ളി ഓട്ടോ തന്നെ കൊണ്ടുവന്നു. അതെ, ഈ പോലീസ് പ്രതികളെ കൊണ്ടുവന്ന് പോലീസിനാണ്, പോലീസ് ഓട്ടോയിലെ കൊണ്ടുവന്നു. അപ്പൊ ഇവർ ജീപ്പില്ലേ? ഞാൻ ചോദിക്കട്ടെ, നീ കംപ്ലൈന്റ് ആണോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഉള്ളത് പറയാം, അപ്പീല് പോകും, ഉറപ്പാണ്, ഗ്യാരണ്ടി ആണ്. പക്ഷെ ഈ ജഡ്ജി പോലും നമുക്ക് അറിയില്ല. ഞാൻ മിന്നാന്ന് പറഞ്ഞ ഒരു കാര്യമാണ്, നമുക്ക് ദൈവമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ശിക്ഷ കുറവ് ഉള്ള സംഭവം, ഇത്രയും വലിയ ഈ കുറ്റവാളികള് ഇങ്ങനെ ചെയ്തിട്ടും എന്നിട്ട് അവര് ചിരിച്ചിട്ടാണ് ഇരിക്കണേ. അപ്പൊ നമുക്ക് ദേഷ്യം വരാണ്ടിക്കോ? കേരളം ഞെട്ടിയ കൊലപാതകം. ജീവപര്യന്തം ശിക്ഷ വിധിക്കുമ്പോഴും ഈ വിധിക്ക് ശേഷവും ഒട്ടും കൂസലില്ലാതെയായിരുന്നു പ്രതികളുടെ പ്രതികരണം. 2020 ക്രിസ്മസ് ദിനത്തിലാണ് അനീഷിനെ പ്രഭുകുമാറും സുരേഷും ചേർന്ന്
കൊലപ്പെടുത്തിയത്. വി വി അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, പ്രതീക്ഷിച്ചത് ജീവപര്യന്തമല്ല, ഇരട്ട ജീവപര്യന്തം അതല്ലെങ്കിൽ വധശിക്ഷയാണ് വേണ്ടത് എന്ന് ഹരിതയും അനീഷിന്റെ കുടുംബാംഗങ്ങളും പറയുന്നത് അത്യന്തം വിഷമത്തോടു കൂടിയാണ്. സർക്കാർ തന്നെ അപ്പീൽ നൽകണം അല്ലെങ്കിൽ അപ്പീലുമായി മുന്നോട്ട് പോകണം എന്ന തരത്തിലുള്ള പ്രതികരണം വരികയും ചെയ്തു. ഏത് തരത്തിലുള്ള ഒരു നിയമ നടപടികളിലേക്ക് സർക്കാർ പോകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള സൂചനകളൊക്കെ ഉണ്ട് ഈ നിമിഷത്തിൽ. ഏത് എല്ലാം തരത്തിലായിരുന്നു പ്രതികരണങ്ങളൊക്കെ കുടുംബാംഗങ്ങളുടെ? തെങ്കൂർ ശിദ്രോപാനക്കൊലയിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും 50,000 പിഴയുമാണ് കോടതി വിധിച്ചത്. പ്രോസിക്യൂഷന്റെ ആവശ്യം ക്യാപിറ്റൽ പണിഷ്മെന്റ്, വധശിക്ഷ, പരമാവധി ശിക്ഷ നൽകണമെന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ വാദത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും. അത് പ്രതികൾ കുറ്റക്കാരനെ കണ്ടെത്തിയ ശേഷവും പ്രോസിക്യൂഷൻ ആ നിലപാടാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ കോടതി അത് അംഗീകരിച്ചില്ല. ജീവപര്യന്തം ശിക്ഷയാണ് പ്രതികൾക്ക് വിധിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഗൂഢാലോചനയും അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കലും അടക്കമുള്ള ഭീഷണിപ്പെടുത്തൽ അടക്കമുള്ള കുറ്റങ്ങൾ പ്രതികൾക്കെതിരെ കോടതി പോലീസ് ചുമത്തിയിരുന്നു? അതിൽ ഏത് കുറ്റമാണ് തെളിയിക്കപ്പെടാതെ പോകുന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. പ്രോസിക്യൂട്ടറുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ക്രൂരതയ്ക്ക് ഈ ശിക്ഷ പോരാ എന്ന നിലപാടാണ് ഹരിതയും അതുപോലെ തന്നെ അനീഷിന്റെ കുടുംബാംഗങ്ങളും മാധ്യമങ്ങളോട് പറഞ്ഞത്. നമുക്കറിയാം, ആ വലിയ സ്വാധീനമുള്ള വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബമായിരുന്നു ഹരിതയുടേത്. വലിയ ഭീഷണി ഓരോ ഘട്ടത്തിലും, കേസിന്റെ ഓരോ ഘട്ടത്തിലും ഭീഷണിയും സമ്മർദ്ദവും ഹരിതയും അനീഷിന്റെ കുടുംബാംഗങ്ങളും നേരിട്ടു. തൊട്ടടുത്ത് താമസിക്കുന്ന രണ്ട് കുടുംബങ്ങൾ അവിടെ, അതിൽ ഒരു യുവാവിനെയാണ് ഇങ്ങനെ കൊലപ്പെടുത്തിയത്. ദുരഭിമാനത്തിന്റെ പേരിലുള്ള കൊല, നീചമായ ജാതിബോധത്തിന്റെ പേരിലുള്ള കൊലപാതകമാണ് നടന്നത്. അതിക്രൂരമായ കൊലപാതകമായിരുന്നു. മാത്രമല്ല, ഈ ഹരിതയുടെ അന്വേഷണ വിവാഹശേഷം പോലീസ് സ്റ്റേഷൻ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ അവിടെ വച്ചും ഹരിതയുടെ പിതാവ് പ്രഭുകുമാർ 88 ദിവസങ്ങൾക്ക് അപ്പുറം നിന്റെ താലിമാല കാണില്ല എന്ന് അവിടെ വച്ചും ഭീഷണിപ്പെടുത്തിയിരുന്നു. ആ പറഞ്ഞ 88-ാം നാൾ തന്നെയാണ് ഈ കൊലപാതകം നടന്നതെന്ന് കൂടി ശ്രദ്ധേയമാണ്. അത് കഴിഞ്ഞ ദിവസം ഹരിത നമ്മോട് പറഞ്ഞപ്പോൾ അക്കാലം വെളിപ്പെടുത്തിയിരുന്നു. ഈ വിവാഹത്തിന് മുമ്പും ശേഷവും, കൊലപാതകത്തിന് ശേഷവും വലിയ ഭീഷണിയാണ് ഈ കുടുംബത്തിന് നേരിടേണ്ടി വന്നത്. ഇപ്പോഴും അവർക്ക് ഭയമുണ്ട്. എങ്ങനെയാണ് ഇനിയും ഈ പ്രതികൾക്ക് ചെറിയ ശിക്ഷ, ജീവപര്യന്തം? സ്വാഭാവികമായും 4 വർഷത്തിലേറെ അവർ ഇപ്പോഴും ജയിലിലാണ്. അവർ പുറത്തു വന്നാൽ എങ്ങനെ ജീവിക്കുമെന്ന ചോദ്യമാണ് ഹരിതയും അതുപോലെ അനീഷിന്റെ കുടുംബാംഗങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഈ കേസിൽ അപ്പീൽ പോകണമെന്ന ആവശ്യം അവർ ഉയർത്തുന്നത്. സർക്കാരിനോടും അക്കാര്യം ആവശ്യപ്പെടും. പ്രോസിക്യൂഷനാണ് സ്വാഭാവികമായും അപ്പീൽ സമർപ്പിക്കേണ്ടത്. ഈ കേസിലെ പ്രോസിക്യൂട്ടറുടെ, പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതികരണം ഇതുവരെയും ലഭ്യമായിട്ടില്ല. പ്രതികളും ഇപ്പോഴും കോടതിയിൽ തന്നെയാണുള്ളത്. അവരെ അല്പസമയത്തിനകം കോടതി നടപടി പൂർത്തിയാക്കി ജയിലിലേക്ക് മാറ്റും. അതിനുശേഷം അഭിഭാഷകന്റെ, പ്രോസിക്യൂട്ടറുടെ പ്രതികരണവും പ്രതീക്ഷിക്കുന്നു. എവിടെയാണ് പ്രോസിക്യൂഷന് ഈ എല്ലാ കുറ്റങ്ങളും തെളിയിക്കാൻ കഴിയാതെ പോയത്, എന്തുകൊണ്ടാണ് എന്ന കാര്യത്തിലൊക്കെ ഒരു വിശദീകരണം പ്രോസിക്യൂട്ടറുടെ ഭാഗത്ത് തന്നെ ഉണ്ടായേക്കും. അപ്പീൽ പോകണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തിലും സർക്കാരിന്റെ തീരുമാനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപർണ, അരുൺ ആ പറഞ്ഞതുപോലെ തന്നെ, അതായത് മൊഴി, പ്രതികൾ അടക്കം സാക്ഷികളടക്കം മൊഴി മാറ്റിയ സാഹചര്യം ഉണ്ടായ കേസ് കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത്, എവിടെയാണ് ഈ ലൂപ്പ് ഹോൾ സംഭവിച്ചത് എന്നുള്ള പ്രോസിക്യൂഷൻ തന്നെ വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യം. കുടുംബാംഗങ്ങളുടെ ഈ വിഷമം കണക്കിലെടുത്തുകൊണ്ട് അപ്പീൽ പോകുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും അപ്പീലുമായി മുന്നോട്ട് പോകും എന്ന് ഹരിതയും ഒപ്പം അനീഷിന്റെ കുടുംബാംഗങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് അല്ലേ? സർക്കാർ തന്നെ ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ കുടുംബം ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല, ആ നിയമ പോരാട്ടം തുടരും എന്ന് ആവർത്തിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സർക്കാർ തന്നെയാണ്, പ്രോസിക്യൂഷൻ തന്നെയാണ് അപ്പീൽ പോകേണ്ടത്. ഏതായാലും ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വലിയ സമ്മർദ്ദവും ഭീഷണിയും ഒക്കെ ഉണ്ടായിട്ടും ഹരിത തന്റെ മൊഴിയിൽ ഉറച്ചു നിന്നു. നേരത്തെ ഹരിതയും മാതാപിതാക്കളും ഒക്കെ പറഞ്ഞതുപോലെ വീട്ടിൽ പല ആളുകളെയും വിട്ട് ഭീഷണിപ്പെടുത്തി, സ്വാധീനിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതിനൊന്നും വഴങ്ങാതെയാണ് ഹരിത തന്റെ മൊഴിയിൽ ഉറച്ചു നിന്നത്. 87 ദിവസം മാത്രം തനിക്ക് തന്റെ ഭർത്താവിനൊപ്പം ജീവിക്കാൻ കഴിഞ്ഞു. അങ്ങനെ വലിയൊരു ക്രൂരമായ കൊലപാതകം നടന്നിട്ടും അത് കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു. 88-ാം നാൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദിവസം തന്നെയാണ് ഈ പ്രഭുകുമാറും സുരേഷും ചേർന്ന് കൊലപ്പെടുത്തിയത്. അനീഷ് സ്ഥിരമായി ജോലിക്ക് പോകുന്ന വഴിയിൽ കാത്തുനിന്ന സുരേഷാണ് ഈ അനീഷ് വരുന്ന വിവരം പ്രഭുകുമാർ അറിയിച്ചത്. ജോലിസ്ഥലത്ത് നാലുമായി എത്തി അവിടെ വച്ച് ക്രൂരമായി 12 മുറിവുകളാണ് അനീഷിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. തുട ഞരമ്പുകളിൽ നിന്ന് രക്തം വാർന്നാണ് അനീഷ് കൊല്ലപ്പെട്ടത്. ആ രീതിയിൽ അതിക്രൂരമായ കൊലപാതകം, കൃത്യമായ ആസൂത്രണത്തോടുള്ള കൊലപാതകം. പക്ഷെ അപ്പോഴും ഈ ആരോപണത്തിൽ നിന്ന് അല്ലെങ്കിൽ മൊഴി മാറ്റാനോ ഒരു സമ്മർദ്ദത്തിന് കീഴ്പ്പെടാനോ ഹരിത തയ്യാറായില്ല. അതുതന്നെയാണ് കേസ് നിർണായകമായത്. പക്ഷെ അപ്പോഴും ചില ലിങ്കുകൾ സ്വാഭാവികമായും ഇതിൽ മിസ്സിംഗ് ആയി തുടരുന്നുണ്ട്. അതുകൊണ്ടാകാം ഒരുപക്ഷെ ഈ എല്ലാ സെക്ഷനുകളും എല്ലാ കുറ്റാരോപണങ്ങളും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതെ പോയത്. അത് ഏതെല്ലാം കുറ്റങ്ങളിലാണ് ശിക്ഷ വിധിച്ചെന്ന കാര്യത്തിലൊക്കെ പ്രോസിക്യൂട്ടറുടെ പ്രതികരണം വന്ന ശേഷം നമുക്ക് പറയാൻ കഴിയും. സ്വാഭാവികമായും അപ്പീൽ പോകണമെന്ന കുടുംബത്തിന്റെ ആവശ്യം സർക്കാർ പരിഗണിക്കുമെന്ന് തന്നെയാണ്.
കരുതേണ്ടത്. അങ്ങനെ ഒരു പ്രതീക്ഷയും കുടുംബം മുന്നോട്ട് വയ്ക്കുന്നു. അരുൺ, ഒരു കാര്യം കൂടെ, സാമൂഹ്യ നീതി ഉറപ്പായോ ഹരിതയ്ക്ക്, അനീഷിന്റെ കുടുംബാംഗങ്ങൾക്ക് എന്നുള്ള ഒരു ചോദ്യം ബാക്കി നിൽക്കുമ്പോൾ പോലും ഈ ഹരിത പറയുന്ന വിഷയം ഇപ്പോഴും ഭീഷണി തുടരുകയാണ്, ഇപ്പോഴും തനിക്കെതിരെ ഭീഷണിയുണ്ട് എന്ന് പറയുന്നത് അത്യന്തം ഗൗരവകരമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമുണ്ട്. അതിന്റെ ഒരു നിയമപരമായ വിഷയം വശം ഉയർത്തപ്പെടുന്നുണ്ടോ ഈ സാഹചര്യത്തിൽ? തീർച്ചയായും ഈ കേസിലെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമത്തിൽ വളരെ അടുത്തടുത്ത് താമസിക്കുന്ന അടുത്തു വീടുകളിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങൾ, വളരെ ചെറുപ്പം മുതൽ പരസ്പരം കണ്ട് വളർന്നവർ, അവർക്ക് ഇത്തരമൊരു താഴ്ന്ന ജാതിയിൽ ജനിച്ചയാളാണ് അനീഷ് എന്നൊരു അധമ ബോധ്യമാണ് ഈ സ്വാഭാവികമായി പ്രതികൾക്ക് ഉണ്ടായത്. അതുകൊണ്ടാണ് ആ ഒരു കൊലപാതകം നടന്നത്. വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണ് ഹരിതയുടേത്. സമൂഹത്തിൽ ഉയർന്ന പദവി അല്ലെങ്കിൽ ഉയർന്ന തലത്തിൽ ജീവിക്കുന്നവരാണെന്ന് ധരിക്കുന്നവരാണ് ആ കുടുംബം. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും സ്വാധീനവും അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ കുടുംബം ഇപ്പോഴും ഹരിതയും അതുപോലെ അനീഷിന്റെ കുടുംബവും വളരെ ചെറിയ വീടെന്ന് പറയാൻ മാത്രം കഴിയുന്ന ഒരു സംവിധാനത്തിൽ താമസിക്കുന്നവരാണ് അനീഷും കുടുംബവും. അവിടെയാണ് ഹരിത 4 വർഷമായി താമസിക്കുന്നത്. ആ ഭീതിയാണ്. ഹരിതയ്ക്ക് പുറത്തു പോകണമെങ്കിൽ പോലും ആരുടെയെങ്കിലും പിന്തുണ വേണം, അല്ലാതെ കുട്ടി പുറത്തു പോകുന്നില്ല. കാരണം ഈ കൊലപാതകം നടക്കുമ്പോൾ ഹരിത പ്ലസ് ടു കഴിഞ്ഞിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അതിനുശേഷം അവൾ BBA പാസ്സായി ജോലിക്കുള്ള ശ്രമങ്ങൾ നടത്തുന്നപ്പോഴും പുറത്തു പോകണമെങ്കിൽ വലിയ ഭയപ്പാടോടു കൂടിയാണ് അവർ പോകുന്നത്. അതുകൊണ്ടാണ് ഈ പ്രതികൾക്ക് ചെറിയ ശിക്ഷ ലഭിക്കുകയും അവർ വൈകാതെ പുറത്തു വരികയും ചെയ്താൽ എങ്ങനെ ജീവിക്കുമെന്ന ചോദ്യം ആ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാഭാവികമായും ആ സർക്കാർ തന്നെയാണ് അതിനും മറുപടി പറയേണ്ടത്. വിവി അരുൺ വിവരങ്ങൾ നൽകിയത്. ഏതായാലും ജീവപര്യന്തമല്ല വേണ്ടത്, വധശിക്ഷയാണ് എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു ഹരിതയും അനീഷിന്റെ കുടുംബവും. സർക്കാർ അപ്പീൽ പോകണമെന്നുള്ള ആവശ്യം കുടുംബം ശക്തമായി ഉന്നയിക്കേണ്ടിയിരുന്നു. പ്രോസിക്യൂട്ടർ ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു.